ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണന്റെ മരണം ദുർമരണമാണോ, സാത്താൻ ആണോ തന്റെ ജീവൻ തട്ടിക്കൊണ്ടുപോയതും? ചില യൂട്യൂബ് മെസ്സേജുകൾ കേൾക്കുവാനിടയായി. ഇത് ദുർമരണമാണും സാത്താനാണ് തന്റെ ജീവൻ തട്ടിക്കൊണ്ടുപോയതും. കൂടാതെ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് സാത്താൻ വിശുദ്ധന്മാരെ കൊല്ലുന്നതും ദുർമരണങ്ങൾ നടക്കുന്നതും. ഒരിക്കലും അപകട മരണം ദൈവമക്കൾക്ക് ഉണ്ടാകുകയില്ല. രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച് യേശുവിനെ പ്രസംഗിച്ചാലും കുടുംബത്തിലെ പഴയ ശാപങ്ങളും ദുർമരണങ്ങളും പിന്തുടരും, അത് വിട്ടുപോകുകയില്ല എന്നൊക്കെ പറഞ്ഞ് വചനവിരുദ്ധമായ മെസ്സേജുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതും. കൂടുതൽ ആൾക്കാരും റീച്ച് കിട്ടാൻ വേണ്ടി ദൈവവചനത്തിൽ എവിടെയും ഇല്ലാത്ത ഫോഷ്ക്ക് വെച്ചു വിളമ്പുകയാണ്. വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടായി മാറുന്നതാണ് നാം ഈ കാലഘട്ടങ്ങളിൽ കാണുന്നതും. അതാണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ കത്തിക്കയറുകയാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതും, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം ശാപത്തിൻ കീഴിൽ മരണാധികാരിയായ സാത്താന്റെ അധീനതയിലായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം ശാപത്തിൻ കീഴിലല്ല, മറിച്ച് സ്വതന്ത്രരാണ്, കൃപയ്ക്ക് അധീനരാണ് എന്നാണ് റോമർ 6:14 കാണുന്നതും. എബ്രായർ 2:14, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മരിച്ചവരെ ആർക്ക് കൊല്ലുവാൻ കഴിയും? ഈ ലോകത്തിലുള്ള മനുഷ്യർ ജീവിച്ചു കഴിഞ്ഞിട്ട് മരിക്കും, പക്ഷെ ക്രിസ്ത്യാനി മരിച്ചു കഴിഞ്ഞിട്ടാണ് ജീവിക്കുന്നതും. കൊലോസിയർ 3:1, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നോക്കണം, സ്നാനത്തിൽ അടക്കം ചെയ്ത് ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ എഴുന്നേൽക്കുന്നതോടെ നമ്മുടെ ജീവൻ ദൈവത്തിൽ മറയുകയാണ്. നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എഫേസ്യർ 2:5, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിന്റെ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിനും ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇവിടെയും പറയുന്നു, നമ്മൾ സ്വർഗത്തിലാണ് വസിക്കുന്നതെന്നും. വെളിപ്പാട് 14:13, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞതും, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടുന്നതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. നോക്കണം, മരിച്ചവരാണ് വീണ്ടും മരിക്കുന്നതും, മൃതന്മാർ. 2 കൊരിന്ത്യൻസ് 5:14, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിച്ചിരിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനും, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നോക്കണം, പഴയ മനുഷ്യനെ വെള്ളമാകുന്ന കല്ലറയിൽ കുഴിച്ചിടുന്ന സ്നാനം കഴിയുന്നതോടുകൂടെ നമ്മൾ ലോകത്തിന് മരിക്കുന്നു, ജഡത്തിന് മരിക്കുന്നു, നമ്മുടെ സ്വയത്തിന് മരിക്കുന്നു. ജഡത്തിൽ ജീവിക്കുന്നുവെങ്കിലും പിന്നീട് നാം ലോകക്കാരല്ല. ലോകമനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞ് മരിക്കും, പക്ഷേ ക്രിസ്ത്യാനി മരിച്ചു കഴിഞ്ഞിട്ടാണ് ജീവിക്കുന്നതും. അതെ, മരിച്ചവരെ ഇനി ആർക്കും കൊല്ലുവാൻ കഴിയുകയില്ല. അപകട മരണം എന്തുകൊണ്ടും ആരും ക്ഷണിക്കാതെ കടന്നു വരുന്ന അതിഥിയാണ് മരണം. അതെപ്പോൾ, എങ്ങനെ, ഏത് രൂപത്തിൽ വരുമെന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. എപ്പോൾ വേണമെങ്കിലും മരണം നമ്മളെ തേടി വരാം. നാം എപ്പോഴും മരണത്തിന് ഒരുക്കമുള്ളവരായിരിക്കണം. ഡെത്ത് മേ കം അറ്റ് എനി ടൈം. നമ്മുടെ ജനനം മുതൽ മരണം നമ്മളെ പിന്തുടരുകയാണ്. നാം എല്ലാവരും മരണത്തിന്റെ ക്യൂവിലാണ്. 98 വയസ്സുള്ള അപ്പച്ചന്റെ പിറകിൽ 6 മാസം പ്രായമായ കുഞ്ഞായിരിക്കാം. അതിന്റെ പിറകിൽ 60 വയസ്സ് പ്രായമായ വ്യക്തി ആയിരിക്കാം. അതിന്റെ പിറകിൽ 15 വയസ്സ് പ്രായമായ ബാലനായിരിക്കാം. നമ്മൾ സെമിത്തേരിയിൽ ചെന്നാൽ ചെറുതും വലുതുമായ അനവധി കല്ലറകൾ കാണുവാൻ വേണ്ടി കഴിയും. ഇങ്ങനെയൊക്കെ ആയിരുന്നാലും ദൈവമക്കൾക്ക് അപകട മരണം സംഭവിക്കുമോ? ദൈവത്തിന് സ്വാഭാവിക മരണമെന്നോ അപകട മരണമെന്നോ എന്നൊന്നുമില്ല. മരണം എന്ന് മാത്രമേ ഉള്ളൂ, അതെങ്ങനെയും സംഭവിക്കാം. മനുഷ്യരുടെ നിർവചനങ്ങളാണ് സാധാരണ മരണമെന്നും അപകട മരണമെന്നും ഒക്കെ. ദൈവത്തിന് മരണം എന്ന് മാത്രമേ ഉള്ളൂ, അത് എങ്ങനെയുള്ള മരണവും ആകാം. തിരുവെഴുത്ത് പരിശോധിച്ചാൽ ഒരു വിശ്വാസിയുടെ മരണം എങ്ങനെയായിരിക്കുമെന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. വിശ്വാസിയുടേത് നോർമൽ ഡെത്ത് ആയിരിക്കുമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, വിശ്വാസി അപകട മരണത്തിലൂടെ മരിക്കുകയില്ല എന്ന് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? നമുക്ക് ആരെയും വിധിപ്പാൻ അവകാശമില്ല. ഓരോരുത്തരും എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. അത് ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള കാര്യമാണ്. അത് യജമാനന്റെ ഇഷ്ടമാണ്.
കെട്ടിടം തകർന്നാണ് ഇയ്യോബിന്റെ 10 മക്കളും കൊല്ലപ്പെടുന്നതും. അവർ മൂത്ത സഹോദരന്റെ വിരുന്നിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയ്യോബ് 1:18, ഇയ്യോബിന്റെ 10 മക്കളും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ വിരുന്നിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യവനക്കാരുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. തന്റെ 10 മക്കളും ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ദാരുണമായി മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ നെഞ്ചത്തടിച്ച് വിലപിച്ചില്ല, മറിച്ച് സാഷ്ടാംഗം വീണും യഹോവയെ ആരാധിച്ചു. എന്നിട്ട് താൻ പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. കൊറോണ മഹാവ്യാധി വന്ന് എത്രയോ വിശുദ്ധന്മാർ, നല്ല വിശ്വാസികൾ, കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച ദൈവദാസന്മാർ, ദൈവദാസിമാർ മരിച്ചു. കൊറോണയുടെ ആരംഭത്തിൽ പ്രചാരണമുണ്ടായി, ദൈവമക്കളെ ഈ വ്യാധി കൊറോണ ബാധിക്കില്ല എന്നും. എന്നാൽ അനേകർക്ക് കൊറോണ വന്നു. അപ്പോൾ പ്രചാരണമുണ്ടായി, കൊറോണ വന്നാലും വിശ്വാസികൾ മരിക്കില്ല എന്നും. എന്നാൽ ലോകമാകമാനം ആയിരക്കണക്കിന് ദൈവദാസന്മാരും വിശ്വാസികളും മരണത്തിന് കീഴടങ്ങി. ഇത് മുഖാന്തരം വിശ്വാസികളുടെ ഇടയിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുവാനിടയായി തീർന്നു. വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന കുഞ്ഞുങ്ങൾ വരെ ക്യാൻസർ വന്ന് മരിക്കുന്നു. വെള്ളത്തിൽ വീണ് മരിക്കുന്നു. സ്കൂൾ ബസ്സുകൾ ഇടിച്ചും മറിഞ്ഞും മരിക്കുന്നു. ഷിംഷോൻ, ഫെലിസ്തീനയുടെ ക്ഷേത്രം ഇടിഞ്ഞു വീണാണ് മരിക്കുന്നതും. ഷിംഷോനെ നീതിമാന്മാരുടെ പട്ടികയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിന്റെ അതിശക്തനായ പ്രവാചകൻ, ദൈവപുരുഷനായ ഏലീശാം മരണഹേതുവായ രോഗം പിടിച്ചാണ് മരിക്കുന്നതും. 2 തിമോത്തി 4:20, പ്രൊഫിമോസ് എന്ന വിശുദ്ധന് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചു, പക്ഷേ സൗഖ്യമായില്ല. അവസാനം പൗലോസ് അദ്ദേഹത്തെ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. നോക്കണം, പൗലോസ് പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമായില്ല. എല്ലാവരും സൗഖ്യമാകണമെന്ന് നിർബന്ധമില്ല. ലാസർ എന്ന ഭക്തൻ പുഴുത്തടിഞ്ഞ് വ്രണം നിറഞ്ഞവനായി മരിച്ചു, പക്ഷെ മരണം ക്രിസ്തുവിലായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനായിരുന്നു ഐറിൽ ലിഡൽ. 1924 പാരീസ് ഒളിമ്പിക്സിൽ 400 മീറ്ററിൽ ഗോൾഡ് മെഡലിസ്റ്റാണ്. കർത്താവിനെ രക്ഷിതാവായി കൈക്കൊണ്ട് രക്ഷിക്കപ്പെട്ട ഈ യൗവനക്കാരനൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ഈ ലോകത്തിന് വേണ്ടി ഓടില്ല, മറിച്ച് കർത്താവിന് വേണ്ടി മാത്രമേ ഓടുകയുള്ളൂ എന്നും. അങ്ങനെ ചൈനയിൽ താൻ മിഷണറിയായി വേല ചെയ്തും ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവസാനം 42-ാമത്തെ വയസ്സിൽ ബ്രെയിൻ ട്യൂമർ വന്ന് മരണപ്പെട്ട് കർത്താവിനോട് ചേർന്നു. ഡെത്ത് മേ കം ഇയർലിയർ ദാൻ വി വുഡ് എക്സ്പെക്ട്. വി തിങ്ക് അൺടൈംലി, ബട്ട് ഇറ്റ് വിൽ ബി ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം ഫോർ ഓർഡൈൻഡ്. ചിലരുടെ അപ്രതീക്ഷിത മരണം കാണുമ്പോൾ നാം ചിന്തിക്കും, ഈ വ്യക്തി ദീർഘനാളുകൾ ജീവിച്ചിരിക്കേണ്ടുന്ന വ്യക്തിയായിരുന്നു എന്നും. എന്നാൽ മനുഷ്യന്റെ ആയുസ് ദൈവത്തിന്റെ കൈകളിലാണ്. ദൈവ നിശ്ചയം പോലെ നടക്കുകയുള്ളൂ. കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഈ വ്യക്തി 20 വർഷം കൂടെ ജീവിച്ചിരുന്നുവെങ്കിൽ ദൈവസഭയ്ക്ക് പ്രയോജനമായിരുന്നേനെ എന്ന് പറയുന്ന കാര്യം നല്ലതാണ്. പക്ഷേ ദൈവം ഓരോരുത്തർക്ക് ഒരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്, അത് തികഞ്ഞാൽ പോകണം. ചിലർക്ക് ദൈവം ആയുസ് നീട്ടി നൽകും, ചിലർക്ക് ലഭിച്ചെന്ന് വരില്ല. സ്റ്റേഫാനോസിന് അല്പസമയമേ ലഭിച്ചുള്ളൂ, ഒരേ ഒരു പ്രസംഗമേ നടത്തിയുള്ളൂ. അവർ കല്ലെറിഞ്ഞു കൊന്നു. എന്നാൽ പൗലോസിനെ പല പ്രാവശ്യം മരിച്ചു എന്ന് വിചാരിച്ച് വലിച്ചെറിഞ്ഞു. ഒരു പ്രാവശ്യം കൈകളും കാലുകളും തല്ലിയൊടിച്ചും ശരീരം മുഴുവൻ തല്ലിത്തകർത്ത് വലിച്ചഴിച്ചു കൊണ്ടുപോയി. മരിച്ചു എന്ന് കരുതി വലിച്ചെറിഞ്ഞു. അനേകം പ്രാവശ്യം താൻ മരണത്തിന്റെ വക്കിലോളം എത്തി. ഒരു പ്രാവശ്യം വാസ്തവമായി മരിച്ചതാണ്. അങ്ങനെയാണ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതും. പൗലോസ് പറയുന്നതും ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്നറിയുന്നില്ല എന്നാണ്. ദൈവം പൗലോസിനും ആയുസ്സെ നീട്ടി നൽകി. പിശാചിന് ദൈവമക്കളെ കൊല്ലുവാൻ കഴിയുമോ? നോ. സൈത്താൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് എ ചൈൽഡ് ഓഫ് ഗോഡ്. ഗോഡ് ഹാസ് സുപ്രീം പവർ ഓവർ സൈത്താൻ. ഇയ്യോബിന്റെ മക്കളെ കൊന്നത് സാത്താനല്ലേ എന്ന് ചോദിക്കാം, ശരിയാണ്. പക്ഷെ കർത്താവിന്റെ അനുവാദം ഇല്ലാതെയല്ല എന്ന് കൂടെ നാം അറിഞ്ഞിരിക്കണം. ലൂക്കോസ് 12:7, നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു, ആകയാൽ ഭയപ്പെടണ്ടാം. ലൂക്കോസ് 21:18, നിങ്ങളുടെ തലയിലെ രോമം പോലും നശിച്ചു പോകുകയില്ലതാനും ദൈവം അനുവദിക്കാത്തിടത്തോളം കാലം സാത്താന് ദൈവമക്കളുടെ മേൽ യാതൊരു അധികാരവും ഇല്ല എന്നറിയുക. ഡെവിൾ ഹാസ് നോ റൈറ്റ് ഓൺ ദ അനോയിന്റഡ് വൺ. ബെസ്റ്റ് എക്സാമ്പിൾ പത്രോസും പൗലോസും ഇയ്യോബുമാണ്. ലൂക്കോസ് 22:31, ഷിമോനെ ഷിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. എന്നാൽ കർത്താവ് ഷിമോന്റെ വിശ്വാസം പോയി പോകുമെന്ന് അറിഞ്ഞ് അവനെ സാത്താന്റെ കൈകളിൽ വിട്ടുകൊടുത്തില്ല. ഇയ്യോബ് 2:16, ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് കൽപ്പിച്ചു. റെവലേഷൻ 1:18, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കർത്താവിന്റെ കൈകളിലാണ്. സാംസ 68:20, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. അപ്പോസ്തല പ്രവൃത്തി 6:8, അനന്തരം സ്റ്റേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്ന് പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ ആസിയ ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്റ്റേഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നോക്കണം, 5 രാജ്യങ്ങളിൽ നിന്നുള്ള തത്വജ്ഞാനികൾ, പണ്ഡിതന്മാർ, ഫിലോസഫേഴ്സ്,
എന്നാൽ അവർക്ക് ജയിക്കുവാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് ശക്തനായ ശുശ്രൂഷകനായിരുന്നു സ്റ്റേഫാനോസ്. സ്റ്റേഫാനോസിന് ഒരു 20 വർഷം കൂടെ ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര ശക്തമായ ശുശ്രൂഷകനായി ദൈവസഭയ്ക്ക് എത്ര പ്രയോജനമായി തീർന്നേനെ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കർത്താവ് വിചാരിച്ചാൽ സ്റ്റേഫാനോസിനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? നിശ്ചയമായും സ്റ്റേഫാനോസിന് അത്രയേ ശുശ്രൂഷ കർത്താവ് വച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പോയി. കർത്താവ് സ്വർഗത്തിൽ എഴുന്നേറ്റ് നിന്നാണ് സ്റ്റേഫാനോസിനെ സ്വീകരിക്കുന്നത്. അതുപോലെ കർത്താവിന്റെ പ്രധാന 3 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന യോഹന്നാന്റെ സഹോദരനായ യാക്കോബ് അദ്ദേഹത്തെ വാളുകൊണ്ട് കൊല്ലുകയായിരുന്നു. അദ്ദേഹം ചെയ്ത ശുശ്രൂഷകളൊന്നും നമ്മൾ കാണുന്നില്ല. അദ്ദേഹം ശുശ്രൂഷ ആരംഭിച്ചിരുന്നതേയുള്ളൂ. കർത്താവിന്റെ സമയമാകാതെ തന്റെ ഭക്തന്മാരെ മരണത്തിന് തൊടുവാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് പത്രോസും പൗലോസും, അപ്പോസ്തല പ്രവൃത്തി 12:1, ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തെ ഏൽപ്പിച്ചു. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതന്മാരെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷകളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. നോക്കണം, ഹെരോദാവിന്റെ ആഗ്രഹം ജനങ്ങളുടെ നടുവിൽ വാൾ കൊണ്ട് കൊല്ലുക എന്നുള്ളതായിരുന്നു പദ്ധതി. കാരണം യാക്കോബിനെ കൊന്നത് മുഴുവൻ യഹൂദന്മാർക്ക് വലിയ പ്രസാദമായി. ഹെരോദാവിന് വലിയ പ്രശംസ ലഭിക്കുവാൻ, ജയവിളികൾ ലഭിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ക്രിസ്തുമാർഗത്തിൽ പ്രഥമ ശിഷ്യനായ മുഖ്യ ശിഷ്യനായ പത്രോസിനെ ഇതേ രീതിയിൽ കൊന്നുകഴിഞ്ഞാൽ സകല യഹൂദന്മാരും തനിക്ക് ജയവിളിക്കും, തന്റെ ആജ്ഞാനവർത്തികളായി തീരുമെന്നും ഹെരോദാവ് ആഗ്രഹിച്ചു. എന്നാൽ ഹെരോദാവിന്റെ കൈകളിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷകളിൽ നിന്നും സർവശക്തനായ ദൈവം പത്രോസിനെ അത്ഭുതകരമായി വിടുവിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം തന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 23:13, 40-ൽ അധികം യഹൂദന്മാർ കഠിന ശബ്ദം ചെയ്തും ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കുകയില്ല. യഹൂദന്മാരുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ കർത്താവ് കൂടെ തീരുമാനിക്കണ്ടേ? അപ്പോസ്തല പ്രവൃത്തി 23:11 വായിക്കുന്നു, രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നും ധൈര്യമായിരിക്കാൻ നീ എന്നെ കുറിച്ച് ജെറുസലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടുന്നതാകുന്നു എന്ന് അരളി ചെയ്തു. നോക്കണം, പൗലോസിന്റെ സമയമായില്ല, കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടുന്നതാണ്. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ അനവധി പുറകിലുണ്ട്. യഹൂദന്മാർ ഉഗ്ര ശബ്ദം ചെയ്തു, 40-ൽ അധികം യഹൂദന്മാർ, പക്ഷെ അവർക്ക് പൗലോസിന്റെ രോമത്തിൽ തൊടുവാൻ കഴിഞ്ഞില്ല. വെളിപ്പാട് പുസ്തകം 11:7 വായിക്കുന്നു, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയുകയും ചെയ്തു. 2 സാക്ഷികളെ നമുക്ക് ഇവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അവർക്ക് ദൈവം സകല അധികാരങ്ങളും നൽകിയിരുന്നു. 3.5 വർഷം ശുശ്രൂഷിക്കുവാനാണ് ദൈവം അവരെ ഭൂമിയിൽ നിയോഗിച്ചതും. സാത്താൻ അവരെ ഒഴുകിക്കളയുവാൻ ആകാവുന്ന പണികളെല്ലാം ചെയ്തു, പക്ഷേ പരാജയപ്പെട്ടു. കാരണം അവർ അത്രയ്ക്ക് ശക്തന്മാരായിരുന്നു. 11:5 വായിക്കുന്നു, ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെടും, അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ടും വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ടും. എന്നാൽ അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളഞ്ഞു. അവരെ കൊല്ലുവാൻ മഹാസർപ്പവും കള്ളപ്രവാചകനും ആവുന്നതെല്ലാം ചെയ്തു, പക്ഷെ അവരോട് അടുക്കുവാൻ അവരുടെ ഒരു രോമത്തെ തൊടുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ തികഞ്ഞപ്പോൾ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളഞ്ഞു. നോക്കണം, ശുശ്രൂഷ കഴിഞ്ഞാൽ പോകുക, പിന്നെ ഇവിടെ നിന്ന് കറങ്ങിയതുകൊണ്ട് കാര്യമില്ല. ഇക്വാഡോറിൽ ഔക്കാ ജാതിക്കാരുടെ ഇടയിൽ സുവിശേഷവുമായി പോയ 27 വയസ്സുള്ള ജിമ്മലിയറ്റ് എന്ന മിഷണറിയെയും കൂടെയുണ്ടായിരുന്ന 5 യൗവനക്കാരനായ മിഷണറിമാരെയും ആ കാട്ടുജാതിക്കാർ അവർ കുന്തമറിഞ്ഞു കൊന്നു. സുവിശേഷം അറിയിക്കാൻ കഴിയുന്നതിന് മുമ്പ് അവർ 5 യൗവനക്കാരും പിടഞ്ഞു വീണ് മരിച്ചു. എല്ലാവരും പറഞ്ഞു അവരുടെ മിഷൻ പരാജയമായിരുന്നുവെന്നും. എന്നാൽ കാലം തെളിയിച്ചു അവരുടെ രക്തം പരാജയമായിരുന്നില്ല, മറിച്ച് വിശുദ്ധന്മാരുടെ രക്തം എക്കാലത്തും സഭയുടെ വളവും വെള്ളവുമാണ് എന്നും. മരണത്തിന് മുമ്പ് അദ്ദേഹം തന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ലോർഡ്, ഐ എം നോട്ട് ആസ്കിംഗ് യു എ ലോങ് ലൈഫ് ബട്ട് എ കംപ്ലീറ്റ് ലൈഫ് ലൈക്ക് യുവേഴ്സ്. യേശുവിനെ പോലെ പൂർണ്ണതയുള്ള ഒരു ജീവിതം താൻ ആഗ്രഹിച്ചു. യേശു തന്റെ 33-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ താൻ മരണത്തിന് സന്നദ്ധനായിരുന്നു. അയ്യോ, എന്നെ രക്ഷിക്കണമെന്നോ കൊല്ലരുതേ എന്നൊന്നും ആരോടും പറഞ്ഞില്ല. യേശു ക്രൂശിൽ അവസാനമായി പറഞ്ഞ വാക്കും ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവൃത്തിയായി എന്നാണ്. ജീസസ് ലൈഫ് വാസ് എ കംപ്ലീറ്റ് ലൈഫ്. അലൻ ജോൺ ചൗ എത്ര പേര് കേട്ടിട്ടുണ്ട്?
അണ്ടമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിൽ സെന്റിനൽ ഐലൻഡിലും സുവിശേഷവുമായി പോയ ധീര പടയാളി. നോക്കണം, അലൻ ജോൺ ചൌ സുവിശേഷവുമായി ഒരിക്കലും സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഈ സെന്റിനൽ ഐലൻഡിലുള്ള അതിക്രൂരന്മാരായ ജനങ്ങളുടെ ഇടയിലേക്ക് സുവിശേഷമായി കടന്നുപോയി. എന്നാൽ അവർ തൊടുത്തുവിട്ട അസ്ത്രം തന്റെ നെഞ്ചിൽ തറച്ചും താനാ മണ്ണിൽ പിടഞ്ഞു വീഴുവാനിടയായി തീർന്നു. എല്ലാവരും അപലപിച്ചു. സകല മിഷൻ ഓർഗനൈസേഷനുകളും പറഞ്ഞു അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു, പോയത് തെറ്റാണ് ചെയ്തത് എന്നും. എന്നാൽ ഞാൻ ആ ധീരന്റെ ധീരതയെ പ്രശംസിക്കുകയാണ്. എല്ലാവരും സുവിശേഷകരാണെന്ന് പറഞ്ഞ് കംഫർട്ട് സോണിൽ കഴിയുമ്പോൾ ജീവൻ ത്യജിച്ച് മനുഷ്യരാരും ഒരിക്കലും കടന്നു ചെന്നിട്ടില്ലാത്ത സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അവരുടെ അടുത്തേക്ക് ചെല്ലുവാൻ മഹാധൈര്യം കാണിച്ച ധീരനായ യുവ യോദ്ധാവിന് പ്രണാമം. തന്റെ കൈവശം ആകെ ഉണ്ടായിരുന്ന വാട്ടർ പ്രൂഫ് ബൈബിൾ മാത്രമായിരുന്നു. ആദ്യം അവർ തൊടുത്തുവിട്ട അസ്ത്രം വന്ന് തറച്ചത് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ബൈബിളിലാണ്. ജീവന്റെ വചനമായ സാക്ഷാൽ ദൈവമായ വചനത്തിലാണ് അസ്ത്രം തുളച്ചു കയറിയതും. രണ്ടാമത് അവർ എയ്തുവിട്ട അസ്ത്രമാണ് തന്റെ നെഞ്ചിൽ വന്ന് തറച്ചതും. താൻ അവിടെ പിടഞ്ഞു വീണും തന്റെ രക്തം ആ മണ്ണിലേക്ക് ഒഴുകി. അവർ ആ സഹോദരന്റെ ശരീരം മണ്ണിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ചിത്രം നമ്മൾ പത്രങ്ങളിൽ കണ്ടു. ഹാബേലിന്റെ രക്തം ഇന്നും നിലവിളിക്കുന്നുവെങ്കിൽ ഈ ധീരന്റെ രക്തവും നിലവിളിക്കുന്നു. നിശ്ചയമായും ആ കാട്ടിൽ സുവിശേഷം എത്തും, അവർ രക്ഷിക്കപ്പെടും. 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. അവൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ഇംഗ്ലീഷിലാണ്. ലോർഡ്, ഐ സറണ്ടർ ബിഫോർ യു, ഐ ഗിവ് മൈ ലൈഫ് ഇൻ യുവർ ഹാൻഡ്. ലോർഡ്, യൂസ് മീ ഫോർ യുവർ കിങ്ഡം. ലോർഡ്, സെൻഡ് മീ ടു ദ അൺറീച്ച് നേഷൻസ്. സെൻഡ് മീ ടു അണ്ടമാൻ നിക്കോബാർ. സെൻഡ് മീ ടു ദ സെന്റിനന്റ് ഐലൻഡ് വേർ മിഷണറി അലൻ ജോൺ ചൌ മാർട്ടിയർഡ് ഫോർ യു. മലയാളിയായ ഈ ഒരു കുട്ടിയെ ഇത് എത്രത്തോളം സ്വാധീനിച്ചുവെങ്കിൽ ലോകത്തിൽ എത്രയോ പേരെ ഈ മരണം സ്വാധീനിച്ചിട്ടുണ്ടാകും. അവർ അമ്പെയ്യുമ്പോൾ ആദ്യത്തെ അമ്പ് വന്ന് തറയ്ക്കുന്നത് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ബൈബിളിലാണ്. രണ്ടാമത്തെ അസ്ത്രമാണ് തന്റെ നെഞ്ച് തുളച്ചു കയറിയതും. പി എൻ സക്കറിയ എന്ന അനുഗ്രഹീത ദൈവദാസൻ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ദൈവവചനം പ്രസംഗിച്ച് വേദപണ്ഡിതനായിരുന്നു. എ ജി സഭയുടെ ബദേൽ ബൈബിൾ കോളേജിൽ ദീർഘകാലം അദ്ദേഹം അധ്യാപകനായിരുന്നു. അദ്ദേഹം ഒരു സുവിശേഷ യോഗം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ഹിന്ദുവായിരുന്ന താൻ സകലതും വിട്ട് സുവിശേഷ വേലയ്ക്കായി ഇറങ്ങുമ്പോൾ തന്റെ പിതാവ് നാരായണൻ ഇങ്ങനെ പറഞ്ഞു, എടാ നീ ചത്താൽ ഒരു പട്ടി പോലും കാണില്ല നിന്നെ കുഴിച്ചിടുവാനെന്നും. എന്നാൽ ദീർഘകാലം കർത്താവിന്റെ വേല ചെയ്ത് അദ്ദേഹം മരിച്ചപ്പോൾ അടക്കത്തിന് MC റോഡ് ബ്ലോക്കായി. പിന്നെ പോലീസിനെ വിന്യസിപ്പിക്കേണ്ടി വന്നു ജനങ്ങളെ നിയന്ത്രിക്കുവാൻ. അത്രയ്ക്ക് ജനക്കൂട്ടമായിരുന്നു. തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. സിസ്റ്റർ അഞ്ജലി പോളും വാഹനാപകടത്തിലാണ് മരിച്ചതും. തന്റെ ഓട്ടം തികച്ചു. താൻ പോകേണ്ടെന്ന സമയമായപ്പോൾ ബസ്സിൽ നല്ല ഉറക്കത്തിലായിരുന്നു. അതേ അപകടത്തിൽ ശരീരം വിട്ട് ആത്മാവ് നിത്യ സൗഭാഗ്യത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എത്ര അനുഗ്രഹിക്കപ്പെട്ട മരണം. ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണന് ചുരുക്കം സമയം കൊണ്ട് ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നന്നായി ചെയ്ത് തന്റെ വേല തികച്ച് സ്വർഗഭവനത്തിലേക്ക് പോയി. ആകയാൽ വിധിക്കുന്നവരോട് പറയുവാൻ ഒന്നേയുള്ളൂ, 1 കൊരിന്ത്യൻസ് 4:5, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുതും. യെശയ്യാവ് 57:1 വായിക്കുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു, അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നാണ് ചിലർ പറയുന്നതും. ഏതൊരു ഉപദേശവും സ്ഥാപിക്കപ്പെടേണ്ടത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കേട്ടുകഴിവിൽ നിന്നോ നമ്മുടെ സ്വയം നിരൂപണങ്ങളിൽ നിന്നോ ഒന്നും പറയാതിരിക്കുക. കാരണം അനേകം ബലഹീന വിശ്വാസികൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. സിസ്റ്റർ അഞ്ജലി പോളിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു പാസ്റ്ററാണ്. ഒരു സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു, കൂടാതെ തന്റെ നോയിൻ സർക്കിൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ടായിരുന്നു. കർത്താർ സിംഗ് ടിബറ്റിൽ സുവിശേഷം അറിയിച്ചതിന്റെ പേരിൽ കാട്ടുപോത്തിനെ കൊന്ന് അതിന്റെ തുകൽ ഉരിഞ്ഞ് ആ പച്ച തുകലിൽ ക്രിസ്തു ശിഷ്യനായ കർത്താർ സിംഗിനെ വരിഞ്ഞുകെട്ടി വെയിലത്തിട്ടു. വെയിലുകൊണ്ട് ആ തുകൽ ഉണങ്ങിച്ചുരുണ്ടും, തന്റെ അസ്ഥികൾ അതിനുള്ളിൽ ഞെരിഞ്ഞമർന്നും. 4 ദിവസം തന്റെ അവസാനത്തെ ശ്വാസം നിലയ്ക്കാൻ പോകുകയാണ്. മരണം രേഖപ്പെടുത്തുവാൻ ലാമയുടെ സെക്രട്ടറിയും സകല നാട്ടുകാരും ചുറ്റും കൂടി നിൽക്കുകയാണ്. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരിക്കൽ കൂടെ കണ്ണു തുറക്കുവാൻ, സംസാരിക്കുവാനുള്ള ബലത്തിന് വേണ്ടി. ദൈവം കൃപ ചെയ്തു, താൻ കണ്ണു തുറന്നു, നാവിന് ശക്തി ലഭിച്ചു, താൻ സംസാരിച്ചു. തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന വലിയ ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ ആഹാരയുടെ മരണം കാണാനാണ് കൂടി നിൽക്കുന്നത്? ഒരു ക്രിസ്ത്യാനിയുടേതാണ് എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഒരു ക്രിസ്ത്യാനിയുടെ മരിച്ചു വീഴുമ്പോൾ സ്വർഗത്തിൽ ജനിക്കുകയാണ്. ക്രിസ്ത്യാനിക്ക് ഒരിക്കലും മരണമില്ല. എ ക്രിസ്ത്യൻ നെവർ ഡൈ. Luke 9:23. കർത്താവ് പറയുന്നു, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് മരണത്തിന്റെ സിമ്പലാണ്. ഒരു വ്യക്തി ക്രൂശ് എടുത്തുവെങ്കിൽ മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരവില്ല എന്നതാണ് സാരം. 2 കൊരിന്ത്യൻ 5
ചെയ്യട്ടും. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. നാം ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനും. ഫിലിപ്പിയൻ 3:20, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നോക്കണം, എല്ലാവരും അവരുടെ പൗരത്വമുള്ള ഇടത്തേക്കല്ലേ പോകുന്നതും. സോ ഹോം ഗോയിങ് ഈസ് നോട്ട് അൺടൈംലി. ഫിലിപ്പിയൻ 1:21, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഫോർ എ ട്രൂ ക്രിസ്ത്യൻ ദർ ഇസ് നോ ഗ്രേറ്റർ ഹോപ്പ് ഓർ ജോയ് ദൻ ദാറ്റ് ഓഫ് being in the presence of God. ശ്രദ്ധിക്കുക, എന്താണ് മരണം? ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്നതിനെയാണ് മരണം അർത്ഥമാക്കുന്നതും. ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുവാൻ ഏത് മാർഗവുമാകാം. അത് രോഗമാകാം, സാധാരണ മരണമാകാം, അപകട മരണമാകാം. ഈ അടുത്ത നാളുകളിൽ വളരെയേറെ പേർ വിശ്വാസികളും ദൈവദാസന്മാരും ഭക്തന്മാരും അനേക ശുശ്രൂഷകൾ റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടു. എല്ലാവർക്കും ഒരേ ചോദ്യം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒന്നാമതായി നാം അറിയേണ്ടതും നമ്മുടെ ശരീരത്തിന് ബോഡി എന്നാണ് വിളിക്കുന്നത്. ഈ ലോകത്തിലെ സകല സാധനങ്ങൾക്കും ബോഡി ഉള്ളതുപോലെ ആത്മാവിനെ വഹിക്കുന്ന ബോഡിയാണ് നമ്മുടെ ശരീരം. ആത്മാവിനെ വിട്ടുപോകേണ്ടുന്ന സമയമാകുമ്പോൾ ബോഡി തകരും, നശിക്കും, അത്രയേ ഉള്ളൂ. ബോഡിക്കല്ല പ്രാധാന്യം, ആത്മാവിനാണ്. ബോഡി എത്ര ഡാമേജ് ആയാലും അത് ആത്മാവിനെ ബാധിക്കുന്നില്ല. ചില ബോഡികൾ അപകടങ്ങളിൽ മുഖം പോലും കാണാൻ കഴിയാതെ വണ്ണം തകർന്നു പോകും, എങ്കിലും അത് ആത്മാവിനെ ബാധിക്കുന്നില്ല. അത് സുരക്ഷിതമായി എത്തേണ്ടടുത്തെത്തും, ഒരു കേടും കൂടാതെ. അപകട മരണങ്ങളെ ന്യായീകരിക്കുവാനല്ല, മറിച്ച് വസ്തുതകൾ വിവരിക്കുകയാണ്. ഒത്തിരി പ്രശസ്തരായ ദൈവദാസന്മാർ, ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ്, പ്രവചിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് അപകട മരണങ്ങൾ ദൈവികമല്ല എന്നും, ദൈവമക്കൾ അപകടത്തിലൂടെ മരിക്കുകയില്ല എന്നും. ആയിരക്കണക്കിന് ആളുകൾ ഇത് ദൈവവചനമായി ഏറ്റെടുത്ത് വിശ്വസിക്കുന്നു. എന്നാൽ എനിക്ക് പറയുവാനുള്ളതും, ഡോണ്ട് ബിലീവ് ഇൻ ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ്. ഒരു വസ്തുത നാം മനസ്സിലാക്കണം, ദേ ക്യാൻ ബി റോങ്. അവർക്ക് തെറ്റുകൾ വരാം, തെറ്റായ ചിന്താഗതികൾ ഉണ്ടാകാം, തെറ്റായ ഇൻഫർമേഷൻ നൽകാൻ കഴിയും. ഉദാഹരണത്തിന് മാർട്ടിൻ ലൂതർ, ജോൺ വെസ്ലി, ലോകം അറിയപ്പെടുന്ന വ്യക്തികളാണ്. അവർ ശിശുസ്നാനം, ഇൻഫന്റ് ബാപ്റ്റിസം കൊടുത്തിട്ടുള്ളവരും അതിനെ സപ്പോർട്ട് ചെയ്തവരുമാണ്. അതുപോലെ മില്യൻസ് ഓഫ് ക്രിസ്ത്യൻ ക്യാൻ ബി റോങ്. ഗോ ഡീപ് ഇൻ ടു ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ചെക്ക് വെദർ ദെയർ എനി അതെന്റിസിറ്റി. അഗസ്റ്റിൻ ഗോമസ്, 25 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന പ്രശസ്തനായ കൺവെൻഷൻ പ്രസംഗനായിരുന്നു അഗസ്റ്റിൻ ഗോമസ്. തൃശൂരിൽ ഒരു മഹായോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ദൈവ മക്കൾക്ക് ഒരിക്കലും അപകട മരണം സംഭവിക്കില്ലെന്നും. എന്നാൽ അദ്ദേഹം മടങ്ങി കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ റോഡ് അപകടത്തിൽ മരണപ്പെട്ടു. നമ്മൾ എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം നമുക്കില്ല, അത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുമാണ്. DGS ദിനകരന്റെ മകൾ ഏഞ്ചൽ ചെന്നൈയിൽ കാർ അപകടത്തിൽ മരണപ്പെട്ടു. അതൊരു ദാരുണമായ അപകടമായിരുന്നു. നമ്മുടെ ആയുസ് ദൈവം നിശ്ചയിച്ച അപ്പോയിന്റഡ് ടൈമിൽ പോയേ പറ്റുകയുള്ളൂ. സങ്കീർത്തനം 2:12, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പിൻ. ഈ വചനം വെച്ചാണ് പലരും റോഡ് അപകടങ്ങളിലൂടെയുള്ള മരണം ദൈവികമല്ല എന്ന് പറയുന്നത്. എന്നാൽ ഏതാണ് ഈ വഴി? നമ്മൾ കാർ ഓടിച്ചു പോകുന്ന വഴിയെക്കുറിച്ചാണോ ഈ പറയുന്നത്? നമ്മൾ എല്ലാവരും സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രക്കാരാണ്. ഈ സിയോൻ യാത്രയിൽ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിനെ പുത്രനെ ചുംബിക്കണം. ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിലായിരിക്കണം യാത്ര. പുത്രനിൽ നിന്ന് അകന്നാൽ നാം ഈ യാത്രയിൽ നശിച്ചു പോകും, ലക്ഷ്യത്തിൽ എത്തുകയില്ല. നാം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നടക്കുമ്പോഴും എല്ലാം സിയോൻ യാത്രയിലാണ്. Revelation 14:13, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടുന്നതാകുന്നു. എങ്ങനെ മരിച്ചാലും മരണം ക്രിസ്തുവിലായിരിക്കണം. അത് പ്ലെയിൻ ക്രാഷ് ആയിരുന്നാലും, കപ്പലോ ബോട്ടോ മുങ്ങിയായിരുന്നാലും, അത് റോഡ് അപകടം കൂടി ആയിരുന്നാലും, രോഗത്താലായിരുന്നാലും, സാധാരണ മരണമായിരുന്നാലും. An accident can happen if it is God's appointed time for him here to die. എത്രയോ പേര് പ്ലെയിൻ ക്രാഷിൽ കത്തിച്ചാരമാകുന്നു, എത്രയോ പേർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു, ഒരടക്കം കിട്ടാതെ എത്രയോ പേരെയും പോയി മറിഞ്ഞിരിക്കുന്നു. Revelation 20:13, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഉപവസിച്ചാൽ മരണം നീങ്ങിപ്പോകുമോ? ദാവീദ് കുഞ്ഞിന് വേണ്ടി 7 ദിവസം ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാതെ നിലത്ത് കിടന്ന് കരഞ്ഞു ഉപവസിച്ചു, പക്ഷേ കുഞ്ഞ് മരിച്ചു. ഹിസ്കിയാവ് മരിക്കുമെന്നറിഞ്ഞപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, അവന്റെ ആയുസ് 15 വർഷം നീട്ടിക്കിട്ടി. അതൊരു എക്സ്പ്രഷണൽ കേസാണ്. ഹിസ്കിയാവ് കരഞ്ഞ് പ്രാർത്ഥിച്ച് നേടിയ ആയുസ് വലിയ ദുരന്തമായി മാറുവാനിടയായി തീർന്നു. തനിക്ക് മനുഷ്യ എന്നൊരു മകൻ പിറന്നു. ഇസ്രായേൽ രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും വലിയ മ്ലേച്ഛത പ്രവർത്തിച്ചവൻ, യഹോവയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള പ്രവർത്തികൾ ചെയ്തു. 2 ദിനവൃത്താന്തം 33:3, തന്റെ അപ്പനായ ഹിസ്കിയാവ് നശിപ്പിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പണിതു. ബാലിനെ ബലിപീഠങ്ങൾ ഉണ്ടാക്കി. യഹോവയുടെ ആലയത്തിൽ അഷേര പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചു. താൻ ഉണ്ടാക്കിയ വിഗ്രഹപ്രതിമയെ അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. യഹോവയുടെ ആലയത്തിന്റെ 2 പ്രാകാരങ്ങളിലും അവൻ ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ബലിപീഠങ്ങൾ പണിതു. അവയെ നമസ്കരിച്ചു, സേവിച്ചു. അവൻ തന്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യുകയും മുഹൂർത്തം നോക്കുകയും ആവിചാരം പ്രയോഗിക്കുകയും ശുദ്രം പ്രയോഗിച്ചു. വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിക്കുകയും ചെയ്തു. ജാതികൾ ചെയ്തതിലും അധികം വഷളത്വം പ്രവർത്തിപ്പാൻ തക്കവണ്ണം യഹൂദിയെയും യെരുശലേം നിവാസികളെയും അവൻ തെറ്റിച്ചു കളഞ്ഞു. നാം എടുക്കുന്ന പുസ്തകം നമ്മുടെ കുഞ്ഞുങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ, നാം സേവിക്കുന്ന ദൈവത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ സേവിക്കുന്നില്ലെങ്കിൽ, ആ തലമുറകൾ കൊണ്ട് എന്ത് പ്രയോജനം? അവർ
ജനിക്കാതെ ഇരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിന് വേണ്ടി പ്രാർത്ഥിക്കാം. പെർമിസീവ് വിൽ എപ്പോഴും അതിന്റെ അന്ത്യം ദുഃഖകരമായിരിക്കും. ഒരു വിശ്വാസി പ്രത്യാശയോടെ മരണത്തെ അഭിമുഖീകരിക്കും. ടൈറ്റാനിക് ദുരന്തം നടക്കുമ്പോൾ അതിൽ ഭക്തിയുള്ള പ്രത്യാശയുള്ള ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. കപ്പൽ സമുദ്രത്തിൽ മുങ്ങിത്താഴുമ്പോൾ അവർ 1856 സാറാ ഫ്ലവർ ആദം രചിച്ച പ്രശസ്തമായ പാട്ട് നിയർ മൈ ഗോഡ് ടു ദി, കർത്താവെ ഞങ്ങൾ നിന്നോട് അടുക്കുന്നു എന്ന പാട്ട് പാടി സമുദ്രത്തിൽ മുങ്ങിത്താണും. ഫസ്റ്റ്, ഡെത്ത് വിൽ നോട്ട് ബി അൺടൈംലി. അവർ ബിലവഡ്സ് ഡെത്ത് വാസ് നോട്ട് അൺടൈംലി ബിക്കോസ് ദിസ് വാസ് ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം ഫോർ ഹിം ടു ഡൈ. സാംസ് 139:16, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെയും നിങ്ങളുടെയും ദിവസങ്ങൾ ദൈവം മുൻനിയമിച്ചിട്ടുള്ളതാണ്. അതൊരിക്കലും അസമയത്തല്ല, മറിച്ച് അതാണ് ദൈവത്തിന്റെ സമയം. സെക്കൻഡ്, സെയിന്റ്സ് ഡെത്ത് വാസ് നോട്ട് അൺടൈംലി ബിക്കോസ് ദേ വർ റെഡി ടു ഡൈ. ഒരാളിന്റെ പ്രായവുമായി ബന്ധപ്പെട്ടല്ല മരണം നിയമിക്കപ്പെട്ടിരിക്കുന്നത്, മറിച്ച് ദൈവവും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും മരണത്തിന് തയ്യാറാണ്. കാരണം മരണത്തോടെയാണ് അവർ യഥാർത്ഥ സൗഭാഗ്യത്തിലേക്ക് കടക്കുന്നതും. മരണം കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള ട്രാൻസ്ഫറാണ്, നിത്യമായ മഹത്വത്തിലേക്കുള്ള പ്രവാശനമാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മരണം പരാജയപ്പെട്ട ശത്രുവാണ്. 1 കൊരിന്ത്യർ 15:55, ഈ ലോകത്തിലുള്ള മനുഷ്യർ ജീവിച്ചിട്ട് മരിക്കും, എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനി മരിച്ചിട്ടാണ് ജീവിക്കുന്നത്, അത് ക്രിസ്തുവിനായിട്ട്. 27-ാമത്തെ വയസ്സിൽ കൊന്നാം ജിം എലിയറ്റിന്റെ ഭാര്യ എലിസബത്ത് എലിയറ്റ്, അവരൊരു മിഷണറി ആയിരുന്നു. അവൾ തന്റെ മിഷൻ ഡയറക്ടറോട് പറഞ്ഞു, തന്റെ ഭർത്താവിനെ കൊന്നവരുടെ അടുക്കലേക്ക് ഞാൻ സുവിശേഷമായി പോകുകയാണ് എന്നും. എന്നാൽ ആ മിഷൻ ഡയറക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരിക്കലും അബദ്ധം കാണിക്കരുത്, നീ അവിടെ ചെന്നാൽ ഭർത്താവിനെ കൊന്നവർ നിന്നെയും കൊല്ലും. അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, മരിക്കാൻ കൊള്ളാത്ത ഒരു സന്ദേശം ജീവിപ്പാനും കൊള്ളുകയില്ല എന്നും. ഈ ഉലകത്തിൽ മരിക്കാൻ കൊള്ളാമെന്ന് പഠിപ്പിക്കുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. എ ഫിലോസഫി ദാറ്റ് ഇസ് നോട്ട് വർത്ത് ഡൈയിങ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. യോഹന്നാൻ 11:25, യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചു ആലും ജീവിക്കും. കൊലോസിയർ 3:3, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. അപ്രതീക്ഷിത മരണങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല എന്നാണ്. വി ഹാവ് ഓൺലി ദ പ്രസന്റ് മൊമെന്റ് ടു സെർവ് ഗോഡ് ആൻഡ് അവർ നൈബേഴ്സ് ആൻഡ് അവർ സൊസൈറ്റിയും. ഭാവി നമുക്ക് ലഭിക്കുമെന്ന് സുനിശ്ചിതമല്ല. ജീവിതം വളരെ ക്ഷണികമാണ്. വചനം പറയുന്നത് വയലിലെ പൂ പോലെയാണ്, വയലിലെ പുല്ലു പോലെയാണ്, വെറും ചാഞ്ഞു പോകുന്ന നിഴൽ മാത്രമാണ്. ഏത് മനുഷ്യനും വെറും ഒരു ശ്വാസത്തിന് സമനാണ്. ജെയിംസ് 4:14, നാളത്തേക്ക് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങൾ ജീവൻ എങ്ങനെയുള്ളതും, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഓരോ വിശ്വാസിയും ഏത് നേരത്തും മരണത്തിന് തയ്യാറായിരിക്കണം. നീതിമാനായ ദൈവത്തിന്റെ മുമ്പിൽ നീതിയോടെ നിൽക്കണം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വേലധിക ചക്കര നാട്ടിൽ പോകുമ്പോൾ ആ വേല നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചിലർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവേ എന്റെ നാളെയെ അറിയുന്നവൻ അങ്ങാണ്, നാളെ ഞാൻ വല്ല പാപവും ചെയ്ത് അങ്ങയിൽ നിന്ന് അകലുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങയ്ക്ക് അറിയാം. അങ്ങയ്ക്ക് വേണ്ടി നല്ലതുപോലെ ശോഭിച്ച പലരും പിന്മാറിപ്പോയതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും എന്നിൽ സംഭവിക്കുന്നതിന് മുമ്പ് എന്റെ ജീവൻ അവിടുത്തെ സന്നിധിയിൽ എടുത്തുകൊള്ളണമെന്ന് പലരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവിന് നല്ലവണ്ണം അറിയാം വിശുദ്ധനെ ചേർക്കുവാനുള്ള ഏറ്റവും നല്ല സമയം ഏതാണെന്നും. റോമൻസ് 8:28, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് നാം അറിയുന്നു. സകലതും നന്നായി അറിയുന്ന ദൈവം തക്ക സമയത്ത് സകലവും നന്നായി ചെയ്യും. കൊട്ടാരമായിരുന്നാലും മരണം കടന്നു ചെല്ലും. 10,000 നില പൊക്കിപ്പണത് അവിടെ വസിച്ചാലും അവിടെയും മരണം കടന്നു ചെല്ലും. മരണത്തിന് ധനികനെന്നോ ദരിദ്രനെന്നോ കൊട്ടാരമെന്നോ കുടിലെന്നോ പഠിച്ചവനെന്നോ പഠിക്കാത്തവനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ എന്നൊന്നുമില്ല. യെശയ്യാവ് 57:1, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. കർത്താവിനറിയാം ഒരു ഭക്തനെ കൊണ്ടുപോകുവാനുള്ള പെർഫെക്റ്റ് ടൈം ഏതാണെന്നും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ദൈവവചനത്തിന് വിപരീതമാണെങ്കിൽ ദയവായി അറിയിക്കുക, തിരുത്തുവാൻ തയ്യാറാണ്. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനേകരുടെ കൺഫ്യൂഷൻ മാറുവാനും മരണത്തോടുള്ള ഭയം വിട്ടു മാറുവാനും ഈ സന്ദേശം ഉപകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ.